രഞ്ജിത് ശ്രീനിവാസൻ വധക്കേസിൽ 15 പ്രതികളും കുറ്റക്കാരാണെന്ന് കോടതി വിധി പ്രസ്താവം നടത്തിയിരിക്കുകയാണ്. 1 മുതൽ 12 വരെ പ്രതികൾ നേരിട്ട് കൊലപാതകത്തിലും ഗൂഢാലോചനയിലും പങ്കെടുത്തു. ബിനിൽ അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ബിനിൽ, ഈ 15 പ്രതികൾക്കെതിരെ ചുമത്തിയ കുറ്റങ്ങളും തെളിഞ്ഞോ? രഞ്ജിത് ശ്രീനിവാസന്റെ കൊലപാതകത്തിൽ ഈ 15 പ്രതികൾക്കെതിരെയും ചുമത്തിയിരിക്കുന്ന കുറ്റകൃത്യങ്ങൾ പൂർണ്ണമായും തെളിഞ്ഞുവെന്നാണ് കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. സംശയലേശമന്യേ പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്ന മുഴുവൻ കുറ്റങ്ങളും പ്രോസിക്യൂഷന് തെളിയിക്കാൻ കഴിഞ്ഞു. ഈ കേസിൽ 15 പ്രതികളാണ് വിചാരണ നേരിട്ടത്. ആ 15 പ്രതികൾക്കെതിരെ കൊലപാതകം, ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് പോലീസ് ചുമത്തിയിരുന്നത്. അതിൽ ആ കുറ്റപത്രത്തിൽ ഈ പ്രതികൾക്കെതിരെ ആരോപിക്കപ്പെട്ടിട്ടുള്ള മുഴുവൻ കുറ്റങ്ങളും തെളിഞ്ഞതായാണ് കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇനി ആ പ്രതികൾക്കെതിരായ ശിക്ഷാ പ്രഖ്യാപനമാണ് നടക്കേണ്ടത്. അതിൽ കുറച്ചുകൂടി സമയം കാത്തിരിക്കേണ്ടി വരും. ഈ പ്രതികൾ കുറ്റക്കാരാണെന്നുള്ള കണ്ടെത്തലാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 1 മുതൽ 12 പ്രതികൾ അവർ ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടുള്ളവരാണ്. കൃത്യമായി ആ CCTV ദൃശ്യങ്ങളടക്കം ഈ കേസിൽ നിർണായകമായ തെളിവായി വന്നിരുന്നു. മണ്ണഞ്ചേരിയിലെ ഷാൻ വധത്തിന് പിന്നാലെ മണിക്കൂറുകൾക്കകമാണ് ഏറ്റവും ആസൂത്രിതമായ കൊലപാതകം ആലപ്പുഴ വെള്ളക്കിണർ ഭാഗത്ത് നടക്കുന്നത്. രഞ്ജിത് ശ്രീനിവാസനെ ആ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. OBC മോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറിയായിരുന്നു അഡ്വക്കേറ്റ് രഞ്ജിത് ശ്രീനിവാസൻ. ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ കുറ്റപത്രത്തിൽ തന്നെ പറയുന്നത് 3 ഘട്ടമായിട്ടുള്ള ഒരു ഗൂഢാലോചന ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടായിരുന്നതാണ്. വയലാറിലെ RSS പ്രവർത്തകൻ്റെ കൊലപാതകത്തിന് പിന്നാലെ ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന് ആ പോപ്പുലർ ഫ്രണ്ട് മുൻകൂട്ടി കണ്ടിരുന്നു. അങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടായാൽ അപ്പോൾ തന്നെ പകരം വീട്ടാൻ അവർ ഉറച്ചു വയ്ക്കുകയും അതിന് കൃത്യമായൊരു ടാർഗറ്റ് ഫിക്സ് ചെയ്യുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു എന്നതാണ് പോലീസിൻ്റെ ഈ കുറ്റപത്രത്തിൽ പറയുന്നത്. അങ്ങനെ കൃത്യമായൊരു റൂട്ട് മാപ്പടക്കം തയ്യാറാക്കി വെച്ച് നടത്തിയ അതിക്രൂരമായ കൊലപാതകം എന്നതായിരുന്നു കുറ്റപത്രം. അതാണ് പ്രോസിക്യൂഷന് കോടതിയിൽ അവതരിപ്പിച്ച ഇപ്പോൾ കേസിലെ 15 പ്രതികളും കുറ്റക്കാരാണെന്ന കണ്ടെത്തലിലേക്ക് വന്നിരിക്കുന്നത്. നമ്മൾ ആ ദൃശ്യങ്ങളൊക്കെ നമ്മുടെ കൺമുന്നിൽ നിന്ന് മായാതെ ഇപ്പോഴും നിൽക്കുന്നതാണ്. വെള്ളക്കിണർ ഭാഗത്തുകൂടി ബൈക്കുകളിൽ ആളുകൾ പോകുന്നതും ഈ പ്രതികൾ പോകുന്നതും അവർ രഞ്ജിത് ശ്രീനിവാസന്റെ വീട്ടിലേക്ക് പോയി അവിടെ നിന്ന് ആ കൃത്യം നടത്തി മിനിറ്റുകൾക്കകം അവർ തിരിച്ചു വരുന്നതുമുള്ള CCTV ദൃശ്യങ്ങൾ അന്ന് തന്നെ പുറത്തേക്ക് വന്നിട്ടുള്ളതാണ്. അതായത് കൃത്യമായും ആസൂത്രിതമായി ഒരു ഗൂഢാലോചന നടത്തി ഒരു പ്ലാൻ ചെയ്ത് നടത്തിയിട്ടുള്ള ഒരു കൃത്യം എന്നതായിരുന്നു അതിൽ വെളിവായത്. കാരണം നിമിഷങ്ങൾ കൊണ്ട് ആ കൃത്യം നിർവഹിച്ചവർക്ക് പുറത്തേക്ക് കടക്കാൻ കഴിഞ്ഞു. അതിക്രൂരമായ കൊലപാതകമായിരുന്നു. രഞ്ജിത് ശ്രീനിവാസന്റെ അമ്മയുടെയും ഭാര്യയുടെയും ബന്ധുക്കളുടെയും ഒക്കെ തന്നെ മുന്നിലിട്ടുകൊണ്ടാണ് അദ്ദേഹത്തെ വീട്ടിൽ വെച്ച് വെട്ടിക്കൊലപ്പെടുത്തി കഷ്ണങ്ങളാക്കി നുറുക്കിയത്. അതിൽ ആണ് ഇപ്പോൾ കോടതി 15 പ്രതികളും കുറ്റക്കാരാണെന്നുള്ള ഏറ്റവും നിർണായകമായ വിധി പ്രസ്താവം പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഇനി പ്രതികൾ ഓരോരുത്തരുടെയും ശിക്ഷ സംബന്ധിച്ചിട്ടുള്ള വിശദമായ വാദം കോടതിയിൽ നടക്കുകയും ചെയ്യും.